നമ്മളിതിന് തൊട്ടുമുന്നിൽ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു മോണോ ബ്ലോക്ക് വാട്ടർ പമ്പിന്റെ വാട്ടർ സീലും അതിനെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആണ് ഇതിനു മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പൊ നമ്മൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു മോണോ ബ്ലോക്ക് വാട്ടർ പമ്പിന്റെ വാട്ടർ സീൽ എങ്ങനെ സെറ്റ് ചെയ്യാം, അത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായി ലഭിക്കും. എന്റെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഒരിക്കലും എക്സ്പെർട്ടായ ടെക്നീഷ്യനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. എന്റെ ചാനലിലൂടെ ഇലക്ട്രിക്കൽ വയറിംഗ് സംബന്ധമായ എന്തെങ്കിലും വീഡിയോകൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വാട്സപ്പ് നമ്പർ വഴിയോ അല്ലെങ്കിൽ കമന്റ് ബോക്സ് വഴിയോ നമ്മളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസുകൾ എന്റെ ചാനലിലൂടെ ഞാൻ തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ വാട്ടർ സീല് കംപ്ലൈന്റ് ആണ്, അപ്പോൾ നമ്മളതിലേക്ക് ഒരു പുതിയ വാട്ടർ സീല് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളത് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ആ പുതിയ വാട്ടർ സീല്. വാട്ടർ സീല് മാറ്റുന്ന സമയങ്ങളിൽ ഈ സീല് വരുന്ന ഭാഗത്തിനോട് ചേർന്ന് വരുന്ന ബയറിങ് മാറ്റിയാൽ നല്ലതാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ബയറിങ് ഏതെങ്കിലും കാലത്ത് കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ ആ ബയറിങ് മാറ്റാനായിട്ടായിരിക്കുമ്പോൾ സീലും കൂടി മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബയറിങ് മാറ്റുന്നുണ്ട്. അത് വാങ്ങിയിട്ടുണ്ട്. 62:02 ഈ ബയറിങ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ മോട്ടോറിൻ്റെ സർഫസുകൾ വാർപേപ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെറിയ നൈഫ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കിയെടുക്കാം. കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ക്ലേ അത് നമ്മളത് ഊരി മാറ്റിയിട്ട് ഇതിലേക്ക് പുതിയ വാട്ടർ സീല് മേടിച്ചതിലുള്ള ക്ലേയും ഇതിൻ്റെ ബേസ് നമ്മളിതിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഊരിയെടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗം കൂടി നമ്മൾ ക്ലീൻ ആക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ക്ലേ ഊരിയെടുക്കാം. ഇത് ഊരിയെടുത്ത് കഴിഞ്ഞു ഇത് നമ്മൾ ഉരുത്തു. ഇത് ഷെല്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ളത്. ശരിക്കും ഷെല്ലൊക്കെ വെക്കണമെന്നില്ല, നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കണേ കുഴപ്പമില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിറച്ച് ക്ലീൻ ആക്കി ചെറിയ രീതിയിൽ ഷെല്ലൊക്കെ അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഒട്ടുന്ന ഫേവിറ്റേറ്റ് എന്ന പശയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെറിയ രീതിയിൽ വെച്ച് അല്ല സർഫസ് ക്ലിയർ ആയിട്ട് ഇതിലേക്ക് നല്ല രീതിയിൽ ഒരേപോലെ ഇറക്കിയിരുത്തുക. ഓവറിങ് എന്നും പറയും ഈ റിങ്ങിനെ. നമ്മൾ ഗ്രീസൊക്കെ പരറ്റി ഇതിലേക്ക് നമ്മൾ കറക്റ്റാക്കി വെക്കും. നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ബയറിങ് ഉപയോഗിക്കുകയാണ്. നമുക്ക് അതിനായിട്ട് പുള്ളർ എടുക്കാം. നമ്മളിനി പുള്ളർ ഉപയോഗിച്ചിട്ട് ബയറിങ് ഊരിയെടുക്കുകയാണ്. ഇത് സീലിംഗ് ഫാനിൻ്റെ ബയറിങ് ഊരാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ചെയ്യാം. പക്ഷേ ഇത് ചെറിയ മോട്ടർ ആയതുകൊണ്ടാണ് നമ്മളിത് ഈ പുള്ളർ ഉപയോഗിച്ച് ചെയ്യുന്നത്. നമ്മൾ ഹെവി മോട്ടറൊക്കെ വരാണെങ്കിൽ അതിനനുസരിച്ചുള്ള പുള്ളർ വെച്ച് അല്ലെങ്കിൽ ഷാഫ്റ്റ് വെച്ച് അതും അല്ലെങ്കിൽ വല്ലാണ്ട് ടൈറ്റുള്ള ബയറിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ചിട്ടൊക്കെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഇതുപോലുള്ള ബയറിങ്ങുകളും വല്ലാണ്ട് ടൈറ്റ് വരുന്നൊക്കെ ഊരാനായിട്ട് ഹോം മേഡ് ആയിട്ടൊരു ഹൈഡ്രോളിക് പ്രസ്സർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളിനി അതൊരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ സർഫസ് വൃത്തിയാക്കി എടുക്കാം. അത് കഴിഞ്ഞ് ഓരോന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് കാണാം. നല്ല രീതിയിൽ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ ഈ സൈഡ് മുഴുവൻ ഉറച്ച് വൃത്തിയാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് കട്ടിങ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗം നമ്മളിതിലിനി ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്ന പമ്പാണ്. ഇതാണ് വാട്ടർ കട്ടിങ് വരുന്നത്. ഈ വാട്ടർ കട്ടിങ് നമ്മൾ ഇതിലോട്ട് ഇടുന്നത് അതെങ്ങനെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇതിൽ ബയറിങ് ഇത്തിരി ഗ്രീസ് ഇട്ടിട്ട് തട്ടി കയറ്റാം. അതിന് മുന്നേ ഈ ബയറിങ് സീറ്റ് ലൂസ് ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചോക്കാം. ലൂസ് ഒന്നുമില്ല. ഇനി ഇതിലേക്ക് വെച്ച് ബയറിങ് അടിച്ചു കയറ്റാം. മരത്തിൻ്റെ മുട്ടി വെച്ചാണ് നമ്മളിത് അടിക്കുന്നത്. ഇതിലേക്ക് ഷെല്ലൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ക്ലേ നമുക്ക് ഉറപ്പിക്കണം. ഷെല്ലൊക്കെ വെച്ചതിന് ശേഷം ഈ റബ്ബർ റിങ്
ഇത് മാത്രമായിട്ട് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കും. അത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ക്ലെയറ് ഒരു സൈഡ്, ഈ കാണുന്ന സൈഡ് മിനുസമുള്ളതാണ്. ഇത് ചെറിയൊരു വെട്ട് പോലെ കാണാം. ഈ വെട്ട് പോലെ കാണുന്ന സാധനം അടിയിലേക്ക് വെച്ച് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കും. ഇതാണ് നമ്മൾ ഇതിൽ ഇനി ചെയ്യാൻ പോകുന്നത്. ാണ് റബ്ബറിൻ്റെ അത് ഫുള്ളായിട്ട് താഴേക്ക് നമ്മൾ ഇറക്കി വെച്ച് അതിൻ്റെ മേ മിനുസമുള്ള ഭാഗം മുകളിലേക്ക് ആക്കി മിനുസമില്ലാത്ത അടിയിലേക്ക് വെച്ചിട്ട് അതിൽ പ്രസ് ചെയ്യാൻ പോവാണ്. അടുത്ത് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് ഫ്ലാറ്റായിട്ട് അതിലിരിക്കണം. അപ്പോൾ ഈ പഴയ ക്ലേ എടുത്തിട്ട് വരാണ്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് സ്ക്രാച്ച് വിടാത്ത രീതിയിൽ ഒന്നുകൂടെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഞാനിത് ചെറിയ മോട്ടറായ കാരണം ജസ്റ്റ് എന്താ പറയുക, ഒരു ചേർമ വെച്ചിട്ടാണ് തട്ടുന്നത്. വയറിംഗ് ഡി സീറ്റ് കൊണ്ടോ ഇത് ഫുള്ളായിട്ട് അതിലേക്ക് കയറി പോകണം. ഇനിയും കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ കട്ടിങ് വന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വാട്ടർ സീല് ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ കട്ടിങ് വഴി അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം, ഈ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് തടയും. അകം ഇതിൻ്റെ അടിഭാഗത്തേക്ക് പോകണം. ഈ സീല്, വാട്ടർ സീല് ഇതിൽ ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു വാഷ് വയ്ക്കുന്നുണ്ട്. അതിനു മുന്നേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കല്ലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഇംബലറിൻ്റെ ഉള്ളിൽ. നമ്മളത് മുഴുവൻ ഹെക്സ ബ്ലേഡ്, അതുപോലെ ചെറിയ കനം കുറഞ്ഞ ചെറിയ കനം കുറഞ്ഞ ഇതേപോലുള്ള സ്ക്രൂ ഡ്രൈവറൊക്കെ ഇട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് നമ്മൾ കുത്തി കളഞ്ഞിട്ടുണ്ട്. ഹോളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇംബലർ ടൈറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാതും ഇതുപോലെ എളുപ്പമായിരിക്കണം എന്നില്ല. മോട്ടറിൻ്റെ വലിപ്പം സൈസ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിന് സമയം കൂടുതലും അതുപോലെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ഞാനിതിങ്ങനെ ചെയ്യണം. ഇതവിടെ ലോക്ക് പ്ലെയർ വെച്ചിട്ടുണ്ട് ഇങ്ങനെ തിരിയാണ്ടിരിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ വെച്ച് ഞാൻ ടൈറ്റ് ചെയ്യണം. ക്കുമ്പോൾ ഈ കാണുന്ന സൈഡ് മുഴുവൻ നമ്മൾ ഗ്രീസ് വരട്ടും, അതുപോലെ അത് ഇതിലും ഗ്രീസ് വരട്ടും. ഈ കാണുന്ന ഭാഗങ്ങളിൽ ഈ ചെറിയ വെട്ട് പോലെ കാണുന്നതിലും നമ്മൾ ഗ്രീസ് വരട്ടും. അതിനിട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ആദ്യം ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ പഞ്ചിങ് ചെയ്യുന്ന അടയാളത്തിന് വേണ്ടിയിട്ടാണെന്ന്. ഈ അടയാളം നോക്കും, അതുപോലെ ഇതിലും അടയാളമുണ്ട് ഉണ്ടോ. ഓരോ രീതിയിൽ പഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഒരേ ദിശയിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ഗ്രീസ് വരട്ടാം. ഇതാണ് ആ നാല് ബോൾട്ടുകളുള്ളത്. ഒന്നുകിൽ ബോൾട്ടിൻ്റെ ത്രെഡിൽ ഗ്രീസ് വെച്ചിട്ടായിരിക്കും കയറ്റുക, അല്ലെങ്കിൽ ഈ ത്രെഡിൻ്റെ ഉള്ളിൽ സ്വല്പം ഗ്രീസ് ആക്കി വെച്ചാൽ മതി. ഇട്ട് കൊടുക്കണം.
ഉടിയണ ഓവർ ഇങ്ങ് നമ്മൾ വെക്കുന്ന ഇതിലേക്കാണ് നമ്മൾ ഓവറിങ് വെച്ച് കൊടുക്കുന്ന ഗ്രീസ് ഒന്നുകൂടെ ഇതൊന്ന് ആക്കി കൊടുക്കുന്നു. ജസ്റ്റ് വല്ല അലമ്പില്ലാണ്ട് തിരിയുണ്ടെന്ന് നടക്കും തിരിച്ചു നോക്കിയോ. അല്ലെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ റോങ് സൈഡൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഇമ്പലർ അതിൻ്റെ ഫ്രെയിമിൽ ഉറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പമ്പ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വാട്ടർ സീലും കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലീക്ക് വരും, അയറെടുക്കും, വീണ്ടും പഴയ പ്രശ്നം കംപ്ലൈൻറ്റ് ഇതിനായിട്ട് കാണിക്കും. ഈക്വലായിട്ട് പമ്പ് ടൈറ്റ് ചെയ്യണം നമുക്ക്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ പമ്പിൽ വെള്ളം ഒഴിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ലീക്കുണ്ടോയെന്ന് അറിയാൻ പറ്റും. വേണമെങ്കിൽ പമ്പിൻ്റെ ഉള്ളിൽ ഇവിടെ വെള്ളം കയറിയതായിട്ട് കാണുന്നുണ്ട് നമുക്ക് ഈ സൈഡിൽ. അപ്പോൾ അതൊന്ന് ഉരച്ചിട്ട് നമുക്ക് വാർണിഷ് ഇട്ടിട്ടൊന്ന് അടിച്ച് വയ്ക്കാം. വാട്ടറിൽ ചെറിയ രീതിയിൽ വാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പമ്പ് മോട്ടറായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാനത് പമ്പ് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മോട്ടർ വൈൻഡിങ്ങും കമ്പികളിലൊന്നും തട്ടാതെ കോറിലേക്ക് ഇറക്കി കൊടുക്കാൻ പോവാണ്. നമ്മളിതിലേക്ക് ബോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാല് ബോൾട്ട് നമ്മൾ ഇതിലേക്ക് ഇറക്കി കൊടുത്തു മോട്ടറും പമ്പും കണക്ട് ചെയ്യാനായിട്ടുള്ളത്. എന്നിട്ട് ഈ നാല് ബോൾട്ട് നമ്മൾ ഈക്വലായിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. നമ്മൾ പമ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് കൂടുതൽ ബോൾട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ഈക്വൽ ഈക്വൽ സൈഡായിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യണമെന്ന്. ഇപ്പം മോട്ടർ വാട്ടർ സീലിൻ്റെ ചെറിയൊരു ടൈറ്റ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. അത് നമ്മൾ പുതിയത് സെറ്റ് ചെയ്ത് തരുമ്പോൾ ചെറിയൊരു ടൈറ്റ് കാണിക്കും. അതല്ലാണ്ട് ഈ കോറിൽ ഉറയേണ്ടതായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളത് നമുക്ക് തിരിച്ച് നോക്കുമ്പോൾ തോന്നുന്നില്ല. നമുക്ക് ഇതിലേക്ക് ഫാൻ കണക്ട് ചെയ്യാം. ഫാനിലേക്ക് പിന്നടിച്ചിറക്കി എന്നിട്ട് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം. ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ മോട്ടറിൻ്റെ കവർ തുരും പിടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് വെക്കുമ്പോൾ പുതിയ കവർ മേടിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ഇതിനായിട്ട് മേടിച്ചുള്ള കവർ. കറക്റ്റ് സൈസാണ്, പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ വെക്കുന്നില്ല. എന്തെങ്കിലും പ്രൈമറും പെയിൻറ് അടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വെക്കേണ്ടത്. നമ്മൾ ഈ ഫ്രെയിം പെയിൻറ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹേമർടോൺ ഗ്രീൻ എന്ന പെയിൻറ് ആണ്. ഗ്രീൻ ആണ് അതിൻ്റെ കളർ വരുന്നത്. വീഡിയോയിൽ ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ടെന്ന് തോന്നണം.
ഇതിന് തൊട്ടുമുന്നിൽ ചെയ്തിരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു മോണോബ്ലോക്ക് വാട്ടർ പമ്പ് പൂർണ്ണമായി അഴിച്ചിട്ട് അതിന്റെ പാർട്സിൽ എന്തൊക്കെയാണ്, അതിന്റെ വാട്ടർ സീല് എന്താണ്, അതിന്റെ വാട്ടർ സീൽ എങ്ങനെ മാറ്റാമെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ തൊട്ടുമുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിന്റെ സംബന്ധമായ വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ തീർച്ചയായും ചെയ്യുന്നതാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.